റഷ്യ ഉക്രൈൻ യുദ്ധം ഒരാഴ്ചയായി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ച വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത റഷ്യയുടെ സൈനിക മേധാവി വധിക്കപ്പെട്ടു എന്നതാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് വലിയ തിരിച്ചടിയാണ് ഇത് എന്നാണ് പാശ്ചാത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇൻഡിപെൻഡന്റും അതുപോലെ തന്നെ ഡെയിലി മെയിലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മരണം റഷ്യയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്നാലും പാശ്ചാത്യൻ മാധ്യമങ്ങൾ അത് കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്തരി ഷോവസ്കി എന്ന് പറയുന്ന സൈനിക നേതാവാണ് വധിക്കപ്പെട്ടിരിക്കുന്നത്. ഉക്രൈനും അതുപോലെ തന്നെ റഷ്യയും തമ്മിലുള്ള സംഘട്ടനത്തിനിടയിലാണ് ഉക്രൈനിന്റെ ആക്രമണത്തിൽ ഇദ്ദേഹം വധിക്കപ്പെടുന്നത്. ഇങ്ങനെയാണ് ഇൻഡിപെൻഡന്റും അതുപോലെ തന്നെ ഡെയിലി മെയിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ശക്തമായ ആക്രമണമാണ് കീവിന്റെ, അതായത് ഉക്രൈന്റെ തലസ്ഥാനമായ പല ഭാഗങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. റഷ്യ മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും പല ഭാഗങ്ങളിലും ഉക്രൈൻ സൈന്യത്തിന്റെ ശക്തമായ പ്രതിരോധവും റഷ്യൻ സൈന്യം നേരിട്ടുകൊണ്ടിരിക്കുന്നു. കീവിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇർബിൽ എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് നടന്ന ചെറുത്തുനിൽപ്പിൽ റഷ്യക്ക് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. ഈ കാണുന്ന ടാങ്കറുകൾ അത് റഷ്യയുടേതാണെന്നാണ് മനസ്സിലാകുന്നത്. അതിൽ ചില ലെറ്ററുകളൊക്കെ എഴുതിയ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. അതേസമയത്ത് ഉക്രൈനിൻ്റെതാകാൻ സാധ്യതയുണ്ട്. ഏതായിരുന്നാലും പല ഭാഗങ്ങളിലും റഷ്യക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുന്നു. ഈ കാണുന്ന വീഡിയോയുടെ ദൃശ്യങ്ങൾ തന്നെ വളരെ ഭീതിപ്പെടുത്തുന്നതാണ്. അതായത് ഉക്രൈനിലെ ആക്രമണങ്ങളും ചെറുത്തുനിൽപ്പും എത്രമാത്രം ഗൗരവമുണ്ട് എന്നത് ഈ കാണുന്ന വീഡിയോ കണ്ടാൽ മാത്രം നമുക്ക് ബോധ്യപ്പെടും. ധാരാളം ടാങ്കുകളും കവചിത വാഹനങ്ങളും തുടങ്ങി യുദ്ധ ഉപകരണങ്ങൾ പാടെ നശിപ്പിക്കപ്പെട്ട രൂപത്തിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫോട്ടോഗ്രാഫർ ഈ ചിത്രങ്ങൾ പകർത്താൻ വേണ്ടി ഓടുന്നത് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേസമയത്ത് കീവിന്റെ മറ്റൊരു ഭാഗമായ തീഷ്ക എന്ന് പറയുന്ന സ്ഥലത്ത് ശക്തമായ മിസൈൽ ആക്രമണമുണ്ടായി. ഈ കാണുന്ന ഈ വീഡിയോയിൽ നിന്ന് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകും. മിസൈൽ ആക്രമണത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ഇപ്പോൾ ഇവിടെ പുക ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള ആക്രമണം തന്നെയാണ് അവിടെയൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതേപോലെ മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ഇതും തിഷ്ക എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തന്നെയുള്ള വീഡിയോ ആണ്. ഈ വീഡിയോയിലും വ്യക്തമായി, അതായത് റഷ്യയുടെ ശക്തമായ വ്യോമാക്രമണം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് തിഷ്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് റഷ്യന്റെ കവചിത വാഹനങ്ങളും ടാങ്കുകളും കടന്നു ചെല്ലുന്നതിന് മുമ്പുള്ള ശക്തമായ ആക്രമണമാണ്. അതായത് ആ കടന്നു ചെല്ലുന്ന സമയത്ത് പ്രതിരോധങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഓരോ ദിവസവും ശക്തമായ വ്യോമാക്രമണം കീവും കീവിന്റെ പരിസരങ്ങളിലും റഷ്യ അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരു സ്കൂള് തന്നെ തകർക്കപ്പെടുകയുണ്ടായി. ഇങ്ങനെ നല്ല ശക്തമായ വ്യോമാക്രമണം നടത്തുന്നു. അതിൻ്റെ പിന്നിലാണ് റഷ്യയുടെ ഈ മുന്നേറ്റം അവർ ഉണ്ടാക്കുന്നത്. അതായത് ടാങ്കുകൾക്കും മറ്റുമൊക്കെ പ്രതിരോധമില്ലാതെ കടന്നു പോകാനുള്ള സൗകര്യമാണ് ഈ മിസൈൽ ആക്രമണങ്ങളും ബോംബിങ്ങുകളിലൂടെയും അവർ സാധിപ്പിക്കുന്നത്. ഏതായിരുന്നാലും വലിയ പ്രതിരോധങ്ങൾ ഉണ്ടെങ്കിൽ പോലും വളരെ കൂടുതൽ മുന്നേറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് നമുക്ക് ഇന്നത്തെ മാപ്പ് നോക്കിയാൽ തന്നെ റഷ്യ ഇന്ന് വെള്ളിയാഴ്ച എത്തി നിൽക്കുന്ന ഈ ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. ഈ റെഡായി കാണുന്ന ഭാഗങ്ങളെല്ലാം റഷ്യ പിടിച്ചെടുത്ത ഭാഗങ്ങളാണ്. അപ്പോൾ ഇത്രയും വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട്. അതേസമയത്ത് വലിയ രൂപത്തിലുള്ള പലായനങ്ങളാണ് ഉക്രൈനിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ രാഷ്ട്രങ്ങളിലേക്ക് വലിയ രൂപത്തിലുള്ള പലായനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനജീവിതം വളരെയധികം ദുഷ്കരമായ ഒരു സാഹചര്യമാണ് അവിടെയൊക്കെ ഉള്ളത്.